പെണ്ണുങ്ങളുടെ മുടിയും ഇസ്ലാം മതത്തിൻ്റെ നിലനിൽപ്പും തമ്മിൽ എന്താണ് ബന്ധം? ഇറാൻ പോലുള്ള രാജ്യങ്ങളിൽ പെണ്ണുങ്ങളുടെ മുടിയിൽ തൂങ്ങി ഇസ്ലാമിക രാഷ്ട്രീയം അവസാനിക്കുമോ? സുഹൃത്തുക്കളെ, പെണ്ണുങ്ങളുടെ തലമുടി പുറത്ത് കാണുമ്പോൾ ഇസ്ലാം പുരുഷനെ മാത്രം ബാധിക്കുന്ന ഹൈറോഫോബിയ, അതായത് മുടി ഫോബിയ എന്ന ഒരു മാനസിക രോഗത്തെപ്പറ്റി നമുക്ക് പറഞ്ഞു തുടങ്ങാം. എനിക്ക് തോന്നുന്നത് ഇസ്ലാമിക പ്രചാരകനായ ഒരു മുസ്ലിം പുരുഷന് സ്ത്രീ എന്താണെന്ന് ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല. അവൻ്റെ ധാരണ, അവൻ്റെ കൺട്രോൾ പോകാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഒരു എടാകൂടമാണ് ഈ സ്ത്രീ. ഈ സ്ത്രീ തനിക്ക് മാത്രമല്ല, തക്കം കിട്ടിയാൽ എല്ലാവർക്കും വഴിപ്പെടുന്നവളുമാണ്. അവൾ എല്ലാവരുടെയും കൺട്രോൾ തെറ്റിക്കുന്നവളാണ്. പുരുഷന്മാരെ കാണുമ്പോൾ അവളുടെയും കൺട്രോൾ പോകുന്നുണ്ടാവണം. അതുകൊണ്ട് ഒരു സൊസൈറ്റിയുടെ ധാർമ്മിക നിലവാരം കാത്തു സൂക്ഷിക്കുന്നതിനായി സ്ത്രീയെ നിയന്ത്രിച്ച് പരിപാലിക്കേണ്ടതുണ്ട്. മുടി മുതൽ അടിവരെ വേണം പരിപാലനം. ചുരുങ്ങിയതൊരു തട്ടം, മാക്സിമം നിക്കാബ്, അങ്ങനെ വേണം പരിപാലിക്കാൻ. നിങ്ങൾ കാഫിറുകൾ ഭരിക്കുന്ന ഒരു മതേതര രാജ്യത്താണോ ജീവിക്കുന്നത് എങ്കിൽ തട്ടം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. നിങ്ങൾ നിങ്ങളുടെ മതത്തിന് ഏറെ മുൻകൈയുള്ള രാജ്യത്താണോ എങ്കിൽ ഒരു തരി മുടി പോലും പുറത്ത് കാണാൻ സമ്മതിക്കരുത്. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ചില മതപുരുഷന്മാർക്ക് രാഷ്ട്രീയ അധികാരം കൂടി കിട്ടിയാൽ എങ്ങനെയിരിക്കും? തീർച്ചയായും ഇറാനിലെ ഖൊമൈനിയെ പോലെ ഇരിക്കും. ഇക്കഴിഞ്ഞ നവംബർ 2 ഇറാനിൽ സംഭവിച്ച വിഷയത്തിലേക്കാണ് ഞാൻ വരുന്നത്. ഇതിനകം വൈറലായ ഒരു വീഡിയോ ഉണ്ട്. ഒരു പെൺകുട്ടി അടിവസ്ത്രം മാത്രം ധരിച്ച് ഒരു കോണിപ്പടിക്ക് സമീപമിരിക്കുന്നു. പിന്നീട് അവൾ അതേ വസ്ത്രത്തിൽ റോഡിലൂടെ നടക്കുന്നു. മതപോലീസ് വന്ന് അവളെ ബലപ്രയോഗത്തിലൂടെ കാരണകത്തേക്ക് കയറ്റുന്നു. പിന്നീട് അവളെക്കുറിച്ച് ഒരു വിവരവുമില്ല. വിവരമില്ല എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള വിവരമൊന്നുമില്ല. എന്താണ് അതിന് മുമ്പുള്ള മണിക്കൂറുകളിൽ അവിടെ സംഭവിച്ചത്? അഹൂദാരിയ എന്നാണ് ഈ പെൺകുട്ടിയുടെ പേര്. ടെഹ്റാനിലെ ആസാദ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിനിയാണ് അവൾ. കോളേജിലേക്ക് കടക്കുമ്പോൾ അവളെ മതപോലീസ് തടഞ്ഞു. ഇറാനിൽ ചൂലടിച്ചിട്ടതുപോലെയാണ് മതപോലീസ്. സർവ്വ ഇടങ്ങളിലും അവരുണ്ട്. യൂണിവേഴ്സിറ്റിയിലും അവരുണ്ട്. അവിടേക്ക് വരുന്ന പെൺകുട്ടികളുടെ ഹിജാബിൽ നോക്കുക, മുടി വല്ലതും പുറത്ത് കാണുന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ പിടിക്കുക. അഹദാരിയ എന്ന പെൺകുട്ടിയുടെ കഷ്ടകാലത്തിൽ അവളുടെ തലയിലെ മുടി അല്പം പുറത്ത് കണ്ടിരുന്നു. മതപോലീസ് സൂട്ടൻ ചാടി വേണം. അവൾ അപമാനിച്ചു. തുടർന്ന് അവളുടെ ശിരോവസ്ത്രം വലിച്ച് കീറി. യൂണിവേഴ്സിറ്റിയിലേക്ക് കടക്കാൻ അവളെ സമ്മതിച്ചില്ല. അവൾക്ക് അവളുടെ ആത്മാഭിമാനം ചോദ്യം ചെയ്യപ്പെട്ടതുപോലെ തോന്നി. പിന്നെ ഒന്നും നോക്കിയില്ല. അവിടെ വെച്ച് തന്നെ സ്വന്തം വസ്ത്രമുരിഞ്ഞ് അവൾ പ്രതിഷേധിച്ചു. തന്നെയാണവൾ, കല്ലല്ല ഇരുമ്പല്ല. ഇറാനിലെ പ്രാകൃത മതഭരണത്തിന് നിർബന്ധിത ഡ്രസ് കോഡുകളുണ്ട്. അതനുസരിച്ച് സ്ത്രീകൾ പൊതുസ്ഥലത്ത് ശിരോവസ്ത്രം ധരിക്കണം, അതുപോലെ അയഞ്ഞ വസ്ത്രം ധരിച്ചിരിക്കണം. ഇത്തരത്തിലുള്ള വസ്ത്രമാരണ നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ മർദ്ദനം, ചാട്ടവാറടി, ജയിൽ ശിക്ഷ, മരണം, ഏതു വേണമെങ്കിലും നിങ്ങൾക്ക് കിട്ടാം. ഇത്തരം പ്രശ്നങ്ങൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. 2 വർഷം മുമ്പ് ഡ്രസ് കോഡ് ലംഘിച്ചു എന്ന് ആരോപിച്ചാണ് ഇറാനിയൻ കുർദിഷ് വനിത മഗ്സ അമിനിയെ അറസ്റ്റ് ചെയ്തത്. അവരെ കസ്റ്റഡിയിലിട്ട് ഈ മതാധവന്മാർ തല്ലിക്കൊന്നു. അതിനെ തുടർന്നുണ്ടായ രാജ്യവ്യാപകമായ പ്രക്ഷോഭ ഭൂകമ്പം നമ്മൾ കണ്ടു. ആ പ്രതിഷേധത്തെ ഈ മതഭരണം നേരിട്ടത് 600-നടുത്ത് വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊന്നാണ്. 1000-ക്കണക്കിന് ആളുകളെയാണ് അവർ ജയിലിലടച്ചത്. ഇവർക്കൊക്കെ മതഭ്രാന്തിനേക്കാൾ കൂടുതൽ നമ്മൾ പറഞ്ഞ ഈ മുടി ഫോബിയോ, ഹൈറോഫോബിയോ ആണ്. പെൺകുട്ടികളുടെ മുടി പുറത്ത് കാണുന്നതിനോടുള്ള അകാരണമായ പേടി. അമുസ്ലിങ്ങൾക്ക് മുസ്ലിം പേടി, മുസ്ലിങ്ങൾക്ക് മുടിപ്പേടി. ഈ പേടി മൂലം എത്ര കുട്ടികളുടെ രക്തമാണ് ഇവർ തെരുവിലൊഴുക്കി കളഞ്ഞത്! എത്ര പേരെയാണ് അവർ അടിച്ചമർത്തിയത്! സ്വന്തം രാജ്യത്തെ പുതുതലമുറയെ കൊന്നു തിന്നാണ് ഈ റിലീജിയസ് മുടിഫോബിയ സ്വേച്ഛാധിപത്യത്തിൻ്റെ യൗവനം നിലനിർത്തിപ്പോരുന്നത്. ഈ റിലീജിയസ് സ്വേച്ഛാധിപത്യം മാത്രമല്ല, എല്ലാ സ്വേച്ഛാധിപത്യങ്ങളും യൗവനം നിലനിർത്തുന്നത് സ്വന്തം രാജ്യത്തെ പുതുതലമുറയെ കൊന്നു തിന്നാണ്. ഇറാനിലെ മതപോലീസിൻ്റെ പേര് ബാസിച്ച് എന്നാണ്. ഈ സേനാംഗങ്ങൾ ഹൈറോഫോബിയയുടെ ഉസ്താദുകളാണ്, സർവോപരി തരി തറകൾ. ഇറാനിലെ നഗരത്തിൽ അവർ CCTV വെച്ചിരിക്കുകയാണ്. എന്തിനാണെന്നോ, കാറോടിക്കുന്ന തെരുവിൽ നടക്കുന്ന സ്ത്രീകൾ ഹിജാബ് ശരിക്ക് ധരിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ. 2 മുമ്പ് നടന്ന സംഭവമാണ്. 31 രണ്ട് കുട്ടികളുടെ അമ്മയായ സ്ത്രീയെ അവർ ആക്രമിച്ചു. ഹിജാബ് ശരിയായി ധരിച്ചില്ല എന്നിട്ട്, അതായത് കാറിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ ഹിജാബ് ശരിയായി ധരിച്ചില്ല എന്നതാണ് കുറ്റം. കാറ് തടഞ്ഞു, പക്ഷേ അവർ നിർത്തിയില്ല എന്നതാണ് പോലീസ് പറയുന്ന, ഈ മതപോലീസ് പറയുന്ന കാരണം. അവരെ വെടിവെക്കാനുള്ള കാരണം, അവരെ വെടിവെച്ച് ശരീരം തളർന്ന് അവർ ഇപ്പോഴും അബോധാവസ്ഥയിൽ ആശുപത്രിയിലാണ്.
ഈ സദാചാര പോലീസ് സംഘം തന്നെയാണ് അഹൂദാരിയയെ കുറച്ചു മുടി പുറത്ത് കാണുന്നുണ്ട് എന്ന് പറഞ്ഞ് യൂണിവേഴ്സിറ്റിയിലുള്ള വഴിയിൽ തടഞ്ഞത്. 2013 ഇതുപോലുള്ള പ്രക്ഷോഭം നമ്മൾ കണ്ടത് ടുണീഷ്യയിലാണ്. ടുണീഷ്യൻ ഫെമിനിസ്റ്റ് ആക്ടിവിസ്റ്റായിരുന്ന ആമിന ടെയ്ലർ, അവർ ടോപ്പ്ലെസ്സായി നെഞ്ചിലൊരു മുദ്രാവാക്യം എഴുതി, എൻ്റെ ശരീരം എനിക്കുള്ളതാണ്, അത് ആർക്കെങ്കിലുമുള്ള ബഹുമാനത്തിൻ്റെ വകുപ്പല്ല. സുഹൃത്തുക്കളെ, ഇതൊക്കെയാണ് ലോകത്തിൽ നടക്കുന്ന യഥാർത്ഥത്തിലുള്ള ഒറ്റയാൾ പ്രകടനങ്ങൾ. സ്വന്തം ശരീരത്തെ പ്രതിഷേധത്തിൻ്റെ ആയുധമാക്കി മാറ്റുന്നവരാണവർ. എന്തുകൊണ്ടാണ് അവർക്ക് ശരീരം ആയുധമാക്കേണ്ടി വരുന്നത്? സ്വേച്ഛാധിപത്യത്തിനെതിരെ നിങ്ങൾക്ക് വലിയ ഒരു പ്രക്ഷോഭണം ആസൂത്രണം ചെയ്യാൻ കഴിയില്ല. കാരണം നിങ്ങളുടെ ഇടവും വലവും കൂടിയ ആളുകളിൽ പലരും ഈ സ്വേച്ഛാധിപതിമാരുടെ ചാരന്മാരായിരിക്കും. എല്ലാ ജനാധിപത്യ അവകാശങ്ങളും നിഷേധിക്കപ്പെടുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് പ്രതിഷേധിക്കാൻ നിങ്ങളുടെ ശരീരം മാത്രമായിരിക്കും ബാക്കി. ടാങ്ക് മാനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. June 5 ചൈനയിലെ ടിയാനൻമൻ സ്ക്വയറിൽ നടന്ന സംഭവത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ഓർമ്മയെ ക്ഷണിക്കുകയാണ്. വിദ്യാർത്ഥികളെ കുട്ടക്കൊല ചെയ്യാൻ വരുന്ന ടാങ്കുകൾ, നിരനിരയായി വരുന്ന ടാങ്കുകളെ ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് നിന്ന് തടയുകയാണ്. അയാളാണ് പിന്നീട് ഈ ടാങ്ക് മാൻ എന്നറിയപ്പെട്ടത്. 1989 വസന്തകാലത്ത് ചൈനയിലെ 10,000 വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ 3 ചെറിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബെയ്ജിങ്ങിലെ ടിയാനൻമൻ സ്ക്വയറിലെത്തുകൂടി. നമുക്ക് വളരെ പരിചിതങ്ങളായ 3 ആവശ്യങ്ങൾ, ജനാധിപത്യം, പത്രസ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം, ഈ 3 കാര്യങ്ങളായിരുന്നു അവരുടെ ചെറിയ ആവശ്യങ്ങൾ. എന്നാൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഈ ആവശ്യങ്ങൾ എല്ലാ കാലത്തും അനാവശ്യങ്ങളായിരുന്നു. വിദ്യാർത്ഥികൾ ഇതിനായി പ്രക്ഷോഭം തുടങ്ങിയപ്പോൾ 1,000 ആളുകൾ വിദ്യാർത്ഥികൾക്കൊപ്പം ചേർന്നു. ഗവൺമെൻറ്റിനെതിരെ നടന്ന ഒരു റാലിയിൽ 10,00,000 ആളുകൾ പങ്കെടുത്തു. ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചു. അതിനായി 1989 June 4 30,000 സൈനികരാണ് നിയോഗിക്കപ്പെട്ടത്. നിരവധി ടാങ്കുകളുടെ പടയുമായി അവർ ടിയാനൻമൻ സ്ക്വയറിലെത്തി. ഈ ടാങ്കുകളുടെ ഒരു ഗുണം എന്താണെന്നാൽ മറഞ്ഞിരുന്ന് വെടിയുതിർക്കാം. സ്വന്തം കുട്ടികളെ കൊല്ലുമ്പോൾ ഒരു മറ ഏത് ക്രൂരഹൃദയനും അത്യാവശ്യമാണ്. മാത്രമല്ല, ഭീമാകാരന്മാരായ ടാങ്കുകൾ അത് 10-20 കിലോമീറ്റർ സ്പീഡിൽ 10,000 പേരുടെ മേലേക്ക് ഓടിച്ച് കയറ്റേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി അവർക്കുണ്ട്. അങ്ങനെ ഓടിച്ച് കയറ്റുമ്പോൾ പാൻ മുട്ടുന്ന പോലൊരു ശബ്ദം വരും. ഇതും ടാങ്കിനുള്ളിലിരുന്നാൽ കേൾക്കണ്ട. എന്താണ് അവിടെ നമ്മളന്ന് കണ്ടത്? 1,000 വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ടാങ്കുകൾക്കടയിൽ കിടന്ന് ചതഞ്ഞരയുന്നു. അവരുടെ മാംസാവശിഷ്ടങ്ങൾ ട്രക്കിലേക്ക് മാറ്റുന്നു. തുടർന്ന് റോഡിലെ രക്തം വെള്ളം പമ്പ് ചെയ്ത് കഴുകുന്നു. അങ്ങനെ ഒരു ചിത്രമോ വാർത്തയോ പോലും പുറം ലോകത്ത് എത്താതിരിക്കാൻ അവർ ശ്രമിക്കുന്നു. പക്ഷേ അവിടെയും ഒരു ക്യാമറ ഉണ്ടായിരുന്നു. അതിൻ്റെ ഉടമയായിരുന്നു ജർമ്മനിയിലെ അസോഷ്യേറ്റ് പ്രസ്സിലെ ഫോട്ടോഗ്രാഫറായ ജെഫ് വൈഡനർ. June 5 ടിയാനൻമൻ സ്ക്വയറിന് സമീപമുള്ള തെരുവുകളിലൂടെ വരുന്ന ടാങ്കുകളെ അയാൾ തൻ്റെ ക്യാമറയിലൂടെ പകർത്തുകയായിരുന്നു. പെട്ടെന്ന് ആ ഫ്രെയിമിലേക്ക് വെള്ള ഷർട്ടിട്ട ഒരാൾ വരുന്നത് വൈഡനർ കണ്ടു. ഒരു വെള്ള ഷർട്ടും ഇരുണ്ട പാൻറ്റും ധരിച്ച ആ മനുഷ്യൻ്റെ കയ്യിൽ ഒരു ഷോപ്പിംഗ് ബാഗും ഉണ്ടായിരുന്നു. അയാൾ ഈ ഫ്രെയിം നശിപ്പിക്കുമോ എന്നാണ് വൈഡനർ ആദ്യം ചിന്തിച്ചത്. പക്ഷേ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഫോട്ടോകളിലൊന്ന് അവിടെ നിർമ്മിക്കപ്പെടാൻ പോവുകയായിരുന്നു. ഒരു ട്രാഫിക് പോലീസുകാരനെ പോലെ ഈ മനുഷ്യൻ തൻ്റെ വലതുകൈ ഉയർത്തിപ്പിടിച്ച് ടാങ്കുകളോട് നിർത്താൻ പറഞ്ഞു. ആദ്യത്തെ കൂറ്റൻ ടാങ്ക് ആ മനുഷ്യൻ്റെ മുന്നിൽ ഏതാനും അടി മാത്രം അകലെ നിന്നു. പിന്നിലെ ടാങ്കുകളും അതുപോലെ നിന്നു. പടുകൂറ്റൻ കവിചിത യുദ്ധവാഹനങ്ങൾ ഒറ്റയ്ക്ക് തടഞ്ഞു നിർത്തുന്ന ധീരനായ ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ്റെ പ്രതിഷേധത്തിൻ്റെ ചിത്രം ജെഫ് വൈഡനർ കൗതുകത്തോടെ പകർത്തി. ആ മനുഷ്യനാണ് ടാങ്ക് മാൻ എന്ന് പിന്നീട് അറിയപ്പെട്ട അജ്ഞാതനായ മനുഷ്യൻ. ആ ചിത്രം കമ്മ്യൂണിസ്റ്റ് സ്വേച്ഛാധിപത്യത്തിനെതിരെയുള്ള പ്രതിഷേധത്തിൻ്റെ ഐക്കണായി ലോകമെങ്ങും അറിയപ്പെട്ടു. ലോകത്തിലെ ജനാധിപത്യ വിശ്വാസികൾ അവരെല്ലാവരെയും ഇന്ന് സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന ഫോട്ടോഗ്രാഫുകളിൽ ഒന്നായി ആ ചിത്രം മാറി. ടൈം മാഗസിൻ 20-ആം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട 100 ആളുകൾ എന്ന തലക്കെട്ടിൽ ആ അജ്ഞാതനെയും ഉൾപ്പെടുത്തി. പക്ഷെ ആ ടാങ്ക് മനുഷ്യന് പിന്നീട് എന്ത് പറ്റി ആർക്കും അറിയില്ല. സ്വേച്ഛാധിപത്യങ്ങൾ ഓഡിറ്റിങ്ങിന് വിധേയങ്ങളല്ല. ടാങ്ക് മനുഷ്യനെക്കുറിച്ചുള്ള ഒരു വാർത്തയും പിന്നീട് ലോകത്തിന് ലഭിച്ചിട്ടില്ല. ടിയാനൻമൻ സ്ക്വയർ പ്രതിഷേധത്തിന് ഏതാനും മാസങ്ങൾക്ക് ശേഷം ഒരുപക്ഷെ ഫയറിംഗ് സ്കോഡ് അദ്ദേഹത്തെ വധിച്ചിരിക്കാം, നമുക്കറിയില്ല.
ഇത് തന്നെയാണ് ഇറാനിലെ അഹൂദാരിയയ്ക്ക് സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോഴവിടെ ഭ്രാന്തി എന്ന് വിശേഷിപ്പിച്ച് ജയിലിൽ അടച്ചിട്ടുണ്ട് എന്ന് അവർ പറയുന്നു. പക്ഷേ ആ പെൺകുട്ടിയെ അവർ കൊന്നു കുഴിച്ചു മൂടി കഴിഞ്ഞിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാം. ഈ മുടിഫോബിയക്കാരെ നമുക്ക് എത്രയോ കാലമായി അറിയാം. ഒരു യുക്തിവാദി എന്തുകൊണ്ട് മാർക്സിസത്തെ എതിർക്കുന്നു എന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ട് ഇസ്ലാമിസത്തെ എതിർക്കുന്നു, അതേ കാരണത്താൽ എതിർക്കുന്നു എന്നാണ് ഉത്തരം. എന്തുകൊണ്ട് ഹിന്ദുത്വയെ എതിർക്കുന്നു എന്ന് ചോദിച്ചാലും ഉത്തരം ഒന്ന് തന്നെ, എല്ലാം അടഞ്ഞ വ്യവസ്ഥകളാണ്. എണ്ണത്തിൽ കുറവായിരിക്കുന്നിടത്ത് ജനാധിപത്യം പ്രസംഗിക്കുകയും എണ്ണത്തിൽ കൂടുതലാകുന്നിടത്ത് സർവാധിപത്യം സ്ഥാപിക്കുകയും ചെയ്യുന്ന ചതിയന്മാരാണിവർ. ടാങ്ക് മാനാകട്ടെ, അഹുദാരിയാകട്ടെ, ഇന്ത്യക്കാരായ നമ്മൾക്ക് അവരിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാനുള്ളത്? ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ, ആധുനിക ജനാധിപത്യം ഇന്ന് നേരിടുന്ന രണ്ട് ഭീഷണികളാണ് മതഭരണവും കമ്മ്യൂണിസ്റ്റ് ഭരണവും. തുറന്ന സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളാണവർ. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസം ഇവിടെ ഒരു ശക്തിയായിട്ടില്ല, ഇനി ആകാനും പോകുന്നില്ല എന്ന കാര്യം നമുക്ക് ഉറപ്പിക്കാം. ഇസ്ലാമിസം ഒരു മതരാഷ്ട്രമാകാനും പോകുന്നില്ല. പക്ഷെ വിഷം എന്ന് പറയുന്ന സാധനം ഇന്ന ടൈപ്പ് തന്നെ വേണമെന്നില്ലല്ലോ. ഇന്ത്യയെ മതരാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്ന മറ്റൊരാശയം ഇവിടെ ഉണ്ട്. അവർക്ക് മതിയായ രാഷ്ട്രീയ അധികാരം കിട്ടിയാൽ അതോടെ നമ്മൾ തീർന്നു, നമ്മുടെ മതം ഭരിച്ചാൽ നമുക്ക് കുഴപ്പമില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന കിഴങ്ങന്മാരുണ്ടായിരിക്കാം. അവർക്ക് ഇറാൻ ഒരു ദൃഷ്ടാന്തമാകുന്നു. ഇറാനിലെ മുസ്ലിം മതരാഷ്ട്രത്തിലെ ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ്. ഈ സത്യം കൺമുന്നിൽ കണ്ടിട്ടും മതരാഷ്ട്രവാദത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നവരുണ്ട്. അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത്. ഇസ്ലാമിനോടും കമ്മികളോടും കടുത്ത അഭിപ്രായ വ്യത്യാസമുള്ള യുക്തിവാദികളുണ്ട്. അവർക്ക് സംഘപരിവാരത്തോട് കുറച്ച് സോഫ്റ്റ്നെസ് ഉണ്ട്. പക്ഷേ അത് അപകടകരമാണ്. ശത്രുവിൻ്റെ ശത്രു മിത്രമാകുന്നത് പ്രായോഗിക രാഷ്ട്രീയത്തിൽ മാത്രമാണ്. ജീവിതത്തിൽ പലപ്പോഴും അത് അങ്ങനെ അല്ല. പ്രത്യേകിച്ചും നിർഭയനായി സ്വാതന്ത്ര്യത്തോടെ ജീവിക്കണമെന്നായിരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും അങ്ങനെയല്ല. എല്ലാവർക്കും നന്ദി, നമസ്കാരം.